നമസ്കാരം. പാല സെന്റ് തോമസ് കോളേജിൽ സഹപാഠിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിധിനയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. 12 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചത്. വീട്ടിൽ 1 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിധിനയുടെ വീട്ടിൽ സംസ്കരിക്കാൻ സ്ഥലമില്ലാത്തതിനാലാണ് ഇത്. പാലായിൽ കൊല്ലപ്പെട്ട നിധിനയുടെ കഴുത്തിലേറ്റ മുറിവ് ആഴത്തിലും വീതിയിലുമുള്ളതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. രക്തധമനികൾ മുറിഞ്ഞുപോയിരുന്നു. രക്തം വാർന്നതാണ് മരണകാരണം. നിധിനയുടെ സംസ്കാരം അല്പസമയത്തിനകം തലയോലപ്പറമ്പിന് സമീപത്തെ തുറവേലിക്കുന്നിൽ നടക്കും. അതേസമയം നിധിനയെ കൊലപ്പെടുത്തിയത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണെന്നാണ് വിലയിരുത്തൽ. 1 ആഴ്ച മുൻപേ ബ്ലേഡ് വാങ്ങിയെന്ന് പ്രതി അഭിഷേക് പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വിലാപയാത്രയായി മൃതദേഹം സ്വദേശത്തേക്ക് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയത്. ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത്. പാലാ മരിയൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നത്. ഇന്നലെയാണ് കോളേജിൽ പരീക്ഷയ്ക്കെത്തിയ നിധിനയെ സഹപാഠി അഭിഷേക് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. പാലാ സെന്റ് തോമസ് കോളേജിൽ 3ാം വർഷ ഫുഡ് ആൻഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ് ഇരുവരും. പ്രണയ നൈരാശ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് അറിയിച്ചു. അഭിഷേകിനെ സംഭവസ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തനായാണ് അഭിഷേക് പെരുമാറുന്നതെന്ന് പോലീസ് അറിയിച്ചു. 1 ആഴ്ച മുൻപാണ് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ബ്ലേഡ് വാങ്ങിയത്. നിധിനയുടെ അമ്മയ്ക്കും അഭിഷേക് ഭീഷണി സന്ദേശം അയച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അഭിഷേക് ഉപയോഗിച്ചിരുന്ന ഫോണിലെ രേഖകളടക്കം പോലീസ് പരിശോധിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.